കാക്കയെ കല്ലെറിയരുത്, തമ്പാച്ചി ശപിക്കും എന്ന് മുത്തശ്ശിമാരും പഴമക്കാരും നിത്യം പറയുന്ന കാര്യങ്ങളാണ്. അവർ കാക്കകൾക്ക് അന്നം കൊടുത്താലേ ഭക്ഷണം കഴിക്കാറുള്ളൂ. കാക്കകൾക്ക് ഭക്ഷണം കൊടുത്താൽ തമ്പാച്ചി പ്രസാദിക്കും, ദീർഘായുസ്സുതരും, വീട്ടിൽ അപമൃത്യു വരില്ല, ജീവിതസുഖം ലഭിക്കും എന്നെല്ലാമാണ് അവർ പറയാറുള്ളതും. വലിയ വലിയ ജ്യോതിഷ പാണ്ഡിത്യമൊന്നും കൊണ്ടല്ല അവരിങ്ങനെ പറയുന്നതും. പാരമ്പര്യമായി അവർക്ക് പകർന്നു കിട്ടിയ ആർക്കും ഉപദ്രവമല്ലാത്ത അറിവ് അവർ തൻ്റെ കുഞ്ഞുങ്ങൾക്കും പകർന്നു നൽകുന്നു എന്ന് മാത്രം. പൂർവജന്മത്തിൽ തൻ്റെ ഭൃത്യന്മാരോട്, തന്നേക്കാൾ താഴ്ന്ന നിലയിൽ ജീവിക്കുന്നവരോട്, പാവങ്ങളോട്, അംഗവൈകല്യമുള്ളവരോട്, പ്രായമായവരോട് അക്രമവും അനീതിയും കാട്ടിയവർ പുനർജനിക്കുമ്പോൾ അത്തരം ആൾക്കാരുടെ ജാതകത്തിൽ ശനീശ്വരൻ പിഴച്ചു നിൽക്കും എന്നൊരു വിശ്വാസം നിലവിലുണ്ട്. അത്തരക്കാരെ പാപമുക്തി വരുത്തി ജീവശുദ്ധി വരുത്താൻ ഈ ദേവൻ കഠിനമായ പരീക്ഷണ ചൂളയിലിട്ട് വറക്കുമെന്ന് പറയാറുണ്ട്. ജീവിതത്തിൽ ഒരു സുഖവും സ്വസ്ഥതയും തരാത്ത ഒരു പരീക്ഷണം തന്നെയാണ് ഇതെന്ന് പറയാം. അത്തരം ഘട്ടത്തിൽ പാപമുക്തിക്കും ശനിപ്രീതിക്കുമായി ശനിയാഴ്ച വ്രതം, ശാസ്താ ശിവപ്രീതിക്കായുള്ള അനേകം പ്രാർത്ഥനകളും സമർപ്പണങ്ങളും ജ്യോത്സ്യന്മാർ ഉപദേശിച്ചു തരാറുണ്ട്. എങ്കിലും ഇതൊന്നും ചെയ്യാൻ കഴിയാത്തവരോട് കാക്കകൾക്ക് പ്രാർത്ഥനയോടെ അന്നമെങ്കിലും കൊടുക്കൂ എന്ന് പ്രത്യേകം ഉപദേശിക്കും. പഴമക്കാരുടെ ഉപദേശത്തിൻ്റെ ശക്തിയെപ്പറ്റി മനസ്സിലാക്കുന്നത് ശരിക്കും അപ്പോഴാണ്. കാക്കക്ക് ചോറ് കൊടുക്കുന്നതും അംഗവൈകല്യമുള്ളവരെയും പ്രായമായവരെയും ശുശ്രൂഷിക്കുന്നതും സംരക്ഷിക്കുന്നതും ശനീശ്വരൻ്റെ പ്രീതി ലഭ്യമാക്കുന്ന ഏറ്റവും ഉത്തമമായ സമർപ്പണം തന്നെ. നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമതാണ്ഡസംഭൂതം തം നമാമി ശനീശ്വരം. നീലാഞ്ജന ശൈലം പോലെ കറുത്ത ദേഹത്തോടു കൂടിയവനും സൂര്യപുത്രനും യമന്റെ സഹോദരനും സൂര്യന് ഛായ എന്ന ഭാര്യയിൽ ഉണ്ടായ പുത്രനുമായ ശനീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം.